നെല്ലിയാമ്പതിയിൽ ഇന്നലെ കൊക്കയിൽ വീണ് കാണാതായ രണ്ടുപേരിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കോട്ടായി സ്വദേശി രഘുനന്ദനെയാണ് രാത്രി വനത്തിനുള്ളിൽ കാണപ്പെട്ടത്. പരിക്കേറ്റ രഘുനന്ദനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം മേലൂർ സ്വദേശി സന്ദീപിനായി തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് ആണ് ഇരുവരും ചിത്താർകുണ്ടിൽ അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത്. അതേതാണ്ട് ഒരു നാടിനെ നടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. വൈകുന്നേരത്തോടുകൂടി ഈ പ്രദേശം കാണാനെത്തിയ ചിത്താർകുണ്ട് ഒരു വ്യൂ പോയിന്റ് കൂടിയാണ്. നെല്ലിയാമ്പതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് കൂടിയാണ് ചിത്താർകുണ്ട്. ഇത് കാണുന്നതിനിടയിൽ കാൽ വഴുതി ഒറ്റപ്പാലം, ക്ഷമിക്കണം, രഘുനന്ദനൻ, ഈ കോട്ടായി സ്വദേശി രഘുനന്ദനൻ താഴത്തേക്ക് വീഴുകയായിരുന്നു. ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മേലൂർ സ്വദേശി, ഒറ്റപ്പാലം മേലൂർ സ്വദേശി സന്ദീപും സമാനമായ രീതിയിൽ കൊക്കയിലേക്ക് അകപ്പെട്ടത്. ഇത് രാത്രി വൈകിയും പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന വനപാലകരും അടങ്ങുന്ന സംഘം നിരവധി തവണ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. രാത്രി ഏറെ വൈകിയാണ് രഘുനന്ദനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത് കൂടാതെ സന്ദീപിനായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. രണ്ട് വർഷത്തിന്റെ നിറവിൽ